ഇവര് കുറെ നാളുകളായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ഉന്നയിച്ചുകൊണ്ട് ബസിന്റെ മുന്നിലേക്ക് ചാടി വീണ് രക്തസാക്ഷി. നേരത്തെ പറഞ്ഞു DYFI പ്രവർത്തകൻ ഈ വികലാംഗനായിട്ടുള്ള പ്രവർത്തകനെ ചവിട്ടാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഇവർക്കറിയില്ല ഇത് ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ബസിന്റെ മുന്നിലേക്ക് ചാടി ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മഞ്ജുഷു പറ. അപ്പോ ഈ ചോദ്യം തന്നെ ശ്രീ പിണറായി വിജയൻ അങ്ങോട്ട് ചോദിച്ചതാണ് ശ്രീ മൻമോഹൻ പാലോട്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പിണറായി വിജയൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്, അത് ഇങ്ങോട്ട് ചോദിക്കാതെ. അല്ലല്ല, കരുതിക്കൂട്ടി മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണെന്നേ ഈ കോൺഗ്രസ് പ്രവർത്തകർ. എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയല്ലേ? എല്ലാ സമരങ്ങളും മുൻകൂട്ടി തയ്യാറാക്കി തന്നെയല്ലേ വരുന്നത്? അല്ല, കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻകൂട്ടി തിരക്കഥ രചിച്ച് നടത്തിയ ഒരു സമരവും നമ്മൾ കണ്ടതാണ്. അത് പോലീസിലുണ്ടായിരുന്നു ആ തിരക്കഥയിൽ, അത്രേ ഉള്ളൂ. അല്ലെ, ഇതൊന്നും കേരളത്തിലെ ആദ്യ സംഭവമല്ല. മഞ്ജുഷിന് 1957 മുതൽ കേരള സംസ്ഥാനം രൂപീകരിച്ച നാൾ മുതൽ ഇത്രയും നാൾ വരെയുള്ള സമരം ഉണ്ടായിട്ടുണ്ടല്ലോ. ബ്രാ കൊണ്ടുള്ള സമരം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന രീതിയിൽ എന്താണ്, വികലാംഗരെ എടുത്ത് റോഡിന്റെ സൈഡിൽ കൊണ്ടിരുത്തി അങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ നേരിടേണ്ടി വരും. പുതിയ സമര ചരിത്രങ്ങൾ രചിക്കും. അതല്ലാതെ SFI കാണിക്കുന്ന പോലെ പഴയ രീതിയിലുള്ള സമരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. പുതിയ പുതിയ സമര രീതികൾ വരും. അതുകൊണ്ട് കാലിടേണ്ട കാര്യമല്ല. അവിടെ മഴയക്കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ താങ്കൾ ഒറ്റയാൾ സമരം നടത്തിയതിന്. അല്ല, അതെ പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിനും ഇനി ബ്രായിലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കുമെന്നേ ഈ പ്രതീക്ഷ. അല്ലാതെ ഈ പറയുന്ന ജനകീയ സമരങ്ങൾക്ക് യാതൊരുവിധ ആരും ഐ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് കേരളത്തിൽ ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ 1000 ജനങ്ങളെ കൂട്ടിയിട്ട് കേരളത്തിൽ സമരം ചെയ്യാൻ പറ. അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ജനകീയ സദസ്സ് സംഘടിപ്പിക്കാൻ പറ. 100 രണ്ടുപേർ കരിക്കൊടിയുമായിട്ട് വന്നപ്പോൾ ഗൺമാൻമാർ ചാടി എറിഞ്ഞിരുന്ന ഒരു നാടാണ് ശ്രീ അൻവർ ഷാ പാലോട്. രണ്ടുപേർ ഈ വണ്ടിയുടെ അടുത്ത് പോലും ഇല്ലാതെ ഒരു ചെറിയ കീറത്തുണിയുമായി വന്നപ്പോൾ ഗൺമാൻ ചാടി എറിങ്ങിയ നാടാണ് കേരളം. ആ ഗൺമാൻ ചാടി എറിങ്ങിയ നാടാണ് കേരളം ശ്രീ അൻവർ ഷാ പാലോട്. എന്നിട്ടാണ് താങ്കൾ മറിയക്കുട്ടിയുടെ സമരത്തെ പുച്ഛിക്കുന്നത്? അല്ല അല്ല, ഞാനും മഞ്ജുഷും തമ്മിലല്ലോ തർക്കം. ഇല്ല ഇല്ല ഇല്ല, ഞങ്ങള് സമരം ചെയ്ത് തന്നെയാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. മഞ്ജുഷ ആദ്യം ആലോചിക്കൂ, ഞങ്ങൾ എങ്ങനെ സമരം ചെയ്തിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ 2 തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നത്. അല്ലാതെ മഞ്ജുഷ പറയും പോലെ അവിടെ കോട്ടിട്ട് അതിനകത്തിരുന്ന് മഞ്ജുഷ സംസാരിച്ചത് കൊണ്ടല്ല ഞങ്ങളെ ഈ ജനങ്ങള് എന്താണ് ഇവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് സമരം ചെയ്യാനും രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്നും ഏതൊക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതിനുള്ള അവകാശം കൊടുക്കൂ ശ്രീ അൻവർ ഷാ പാലോട്. നിങ്ങൾ അല്ല, നിങ്ങൾ മാത്രം സമരം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല. ഹാ കഷ്ടം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. ഗൺമാൻമാരുടെ ഗൺമാൻ രാജ് കേരളത്തിൽ നടക്കില്ല ശ്രീ അൻവർ ഷാ പാലോട്. അത് മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിലും ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അനിൽകുമാർ കല്ലിയൂർ അല്ല കേരളം ഭരിക്കുന്നത്, പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. ഒറ്റ ചോദ്യം മഞ്ജുഷിനോട് എനിക്ക് ഒറ്റ ചോദ്യം. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി പൈസ പൊട്ടിച്ചു കളഞ്ഞല്ലോ. ഈ പൊട്ടിച്ചു കളഞ്ഞ സമയത്ത് DYFIയോ CPMO എവിടെയെങ്കിലും ഇതുപോലെ ഒരു പ്രതിഷേധം നടത്തിയോ? മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എവിടെ പൈസ പൊട്ടിച്ചു കളഞ്ഞു? ആളുകൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു ശ്രീ അൻവർ ഷാ പാലോട്. ആളുകൾക്ക് ഉപകാരം കിട്ടിയതാണ്. നിങ്ങൾ പരാതി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങി, ഇപ്പോൾ പരാതി എന്ന് പറഞ്ഞ് മിണ്ടരുത്, നിവേദനം എന്ന വാക്ക് ഉപയോഗിക്കണം. പരാതി മിണ്ടരുത്, പരാതി മിണ്ടരുത്. ഇവിടെ നടക്കുന്നതേ ഉള്ളൂ പന്തലും. അല്ല, ജനസമ്പർക്ക പരിപാടി നടത്തി ഏറ്റവും അവസാനം പന്തലിന്റെയും കസേരയുടെയും പൈസ കൊടുക്കാൻ LDF സർക്കാർ വരേണ്ടി വന്നു. എത്ര രൂപ പൊടിച്ചിട്ടുണ്ട് എന്ന് താങ്കളുടെ ന്യൂസ് ഡെസ്കിൽ ഒന്ന് അന്വേഷിച്ചാ മതി. ശരി ശരി ശരി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ കൊടുക്കുവാൻ പണമില്ല. പാവം അവരുടെ പിച്ചക്കട്ടിയിലും കൈയിട്ട് വാരിക്കൊണ്ടാണ് നവകേരള സദസ് നടത്തുന്നത്. അങ്ങനെ ഒരാളുമാണ് വന്നിരുന്നു പറയുന്നത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനസമ്പർക്കം നടത്തി പൊടിച്ചു എന്ന്. ശരി ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ് മറുപടി. ഇവിടെ മറിയക്കുട്ടിയുടെ സമരം പോലും പരാമർശിക്കപ്പെട്ടു കേട്ടോ. നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ലാതെ മറിയക്കുട്ടീനെ ഈ ഗവർണറെ ഈ കേരളത്തിലത്തെ പകുതി ജനങ്ങൾക്ക്, പകുതി വരുന്ന പ്രായപൂർത്തിയായവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം എന്താ, ജനങ്ങൾക്ക് ആവശ്യപ്രദമായ ബില്ലുകൾ പോലും സൈൻ ചെയ്യാതെ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുളവാക്കിയിരുന്ന കാര്യമാണ്. ഇപ്പം എന്തായി,
നിങ്ങൾ ആ ഗവർണറെ ഹീറോ ആക്കി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് കുട്ടികളോട് സ്കൂളിൽ നിന്ന് ഈ പിഞ്ച് അഭിവാദ്യങ്ങളെന്ന് പറയേണ്ട അർത്ഥം അറിയില്ല, അഭിവാദ്യങ്ങളെന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കാനും അറിയാത്ത കുട്ടികളെയാണ് നിങ്ങൾ റോഡ് സൈഡിൽ കുറഞ്ഞു നിർത്തിയിട്ട് ഒരു സഖാവ് വിളിച്ച് പറഞ്ഞിരുന്നത്. പറയേ പറയേ അഭിവാദ്യങ്ങൾ എന്ന് പറയേ എന്ന് പറഞ്ഞത്. ഇപ്പം ഇന്നലെ കോഴിക്കോട് മുട്ടായിത്തെരുവിൽ എന്താണ്ടായത്, കുഞ്ഞുങ്ങൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേല് കയറുകയാണ്, അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുക്കുന്നു. ആ ഇല്ലാത്ത ജനങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്ന ഈ ഗവർണറെ ഇന്ന് ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാക്കി മാറ്റി. ഞാൻ ഈ ഇവിടെ ഈ വാചാലനാകുന്ന ഈ സി പി എം സഹയാത്രികനോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കരിങ്കൊടി കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി വടിവാളുകൾ തട്ടിമാറ്റിയിട്ട് കോളേജിലേക്ക് പോയിരുന്നൊരു വ്യക്തിയല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൊട്ടിക്കളിയിൽ തിരുവാതിരക്കളിയിൽ അങ്ങേയറ്റം ഇദ്ദേഹത്തെ പുകഴ്ത്തി പാടുന്നതൊക്കെ കേട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇരട്ട ചങ്കനല്ലേ? ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ രണ്ടുപേര് കരിങ്കൊടി കാണിക്കുന്നിടത്ത് ഈ ബസ് നിർത്തിയിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ഇറങ്ങിച്ചെല്ലാൻ ബ്ലഡി റാസ്കൽസ് എന്നൊന്നും വിളിക്കേണ്ട, ധൈര്യമുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? അപ്പോൾ അത്തരത്തിൽ എസ് എഫ് ഐക്കാർക്ക് വേണ്ടി പോലീസുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിക്കൊടുത്തു, പൈലറ്റ് കാർ നിർത്തിക്കൊടുത്തു, അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്ലഡി റാസ്കൽസ് ക്രിമിനൽസ് എന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ ധൈര്യം കാണിച്ച ആ ഗവർണറെ ഇന്ന് ജനങ്ങൾക്ക്, അദ്ദേഹത്തെ വെറുത്തിരുന്ന ജനങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവനാക്കി മാറ്റി. ഇനി ഒരു കറുത്ത ബ്രേസിയർ കൊണ്ട് ഈ പ്രതിഷേധം തന്റെ ഈ കേരളത്തിലെ 10,000,000 ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ച 84-കാരിയെ കരിവാരി തേച്ചുകൊണ്ടാണ് താങ്കൾ ഇത്രയധികം കേരളത്തിലെ ജനങ്ങളെ എല്ലാരെയും പിടിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നില്ല സുഹൃത്തെ, എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നില്ല, പക്ഷെ ഇപ്പൊ വേണ്ടപ്പെട്ട ആളായിട്ട് തോന്നുന്നു. കാരണം നിങ്ങൾ പറയുന്നത് എന്താ, കാവിവൽക്കരണം കൊണ്ടുവരുന്നു ഇവിടെ എല്ലായിടത്തും, ചുവപ്പുവൽക്കരണം നടത്തുമ്പോ അദ്ദേഹത്തെ ഗവർണറാക്കിയവർക്ക് വേണ്ടി അദ്ദേഹം കാവിവൽക്കരണം ചെയ്തോട്ടെ. മറിയക്കുട്ടിയുടെ സമരത്തിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചുവല്ലോ, അത് തുടരുക. അൻപതാണ് ഇവിടെ ഈ മറിയക്കുട്ടിയുടെ സമരം എടുത്തിട്ടത്. ഈ മറിയക്കുട്ടീനെ ഹീറോ ആക്കിയില്ലേ? 5 സെന്റ് ഭൂമി ഇല്ലാത്തവർക്ക് 1.5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പാർട്ടി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കുകയും അത് തിരുത്ത ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തിരുത്ത് കൊടുക്കേണ്ടി വന്ന ഇവർ തന്നെ നാളെ പറയും, ബ്രേസിയർ ഉയർത്തിക്കാണിച്ച മറിയക്കുട്ടിയെ ഞങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഒരു മഹാൻ ഇരുന്ന് വിമർശിച്ചത് തെറ്റായിരുന്നു, അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. എന്താ ബ്രേസിയർ നിരോധിത വസ്തുവൊന്നുമല്ല, അവരത് കാണിച്ചുവെങ്കിൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പൗരപ്രമുഖരെന്നും സാധാരണക്കാരെന്നും പറഞ്ഞ് വിവേചനം ഉണ്ടാക്കിയ 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്തൊരു നവകേരള യാത്ര